സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ സിൽവർ ലൈൻ അടയാളക്കല്ല് സ്ഥാപിക്കുന്നതിനെതിരായ പ്രതിഷേധം ഇന്നും തുടരും. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധമുണ്ടായ കോഴിക്കോട് കല്ലായിയിൽ കല്ലിടൽ നടന്നേക്കുമെന്നാണ് സൂചന. മലപ്പുറം ജില്ലയിൽ തവനൂരിലാണ് ഇന്നത്തെ സർവേ. പ്രതിഷേധത്തെ തുടർന്ന് തിരുനാവായ പഞ്ചായത്തിലെ സർവേ നടപടികൾ മാറ്റിവെച്ചിരുന്നു. ഇന്നലെ സർവേ നിർത്തിവെച്ച എറണാകുളം ചോറ്റാനിക്കരയിൽ കല്ലിടൽ പുനരാരംഭിച്ചേക്കും. പ്രതിഷേധം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതികൾ ചേരുന്നു. ആദ്യം സി വി അനുമോദ് മലപ്പുറത്തുനിന്നുമാണ്. അനുമോദ്, തിരുനാവായയുടെ കാര്യം നമ്മൾ പറഞ്ഞു, എന്തൊക്കെയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്? ബബി, തിരുനാവായയിൽ കഴിഞ്ഞ ദിവസം കണ്ടത് ശക്തമായ പ്രതിഷേധമാണ്, പ്രതിരോധമാണ്. ഇതിനു മുൻപിൽ സർവേ നടത്താനെത്തിയ ഉദ്യോഗസ്ഥർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. തിരുനാവായയിലെ സർവേ മാറ്റിവെച്ച് അവർ തവനൂരിലേക്ക് സർവേ നടത്താനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. ഭാരതപ്പുഴയുടെ ഇക്കര ആണ് ഈ തവനൂർ മേഖലയിലെ സർവേ ആരംഭിക്കുന്ന സ്ഥലം. കടകശ്ശേരി പഞ്ചായത്തിൽ പാപ്പിനിക്കാവ് അമ്പലത്തിനടുത്ത് അവിടെ നിന്നായിരിക്കും സർവേ ആരംഭിക്കുക എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. കൃത്യമായ ഒരു ലൊക്കേഷൻ, കൃത്യമായ സ്ഥലം എവിടെയാണെന്ന് അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം ഈ പ്രതിഷേധങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇതുവരേക്കും സർവേ നടന്നതെല്ലാം നിലവിലുള്ള റെയിൽപാതയ്ക്ക് സമാന്തരമായിട്ടാണ് അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടാണെങ്കിൽ, ഇപ്പോൾ തവനൂരിൽ ഇന്ന് നടക്കാൻ പോകുന്നത് റെയിൽവേ ലൈൻ ഇതുവരെ കടന്നു പോകാത്ത മേഖലകളിലൂടെയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ജനവാസ കേന്ദ്രങ്ങൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് ഇനി സർവേ നടത്താനുള്ള സ്ഥലങ്ങളെല്ലാം. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയുടെ നെല്ലറകളായിട്ട് അറിയപ്പെടുന്ന പൊന്നാനി കോൾ മേഖലയിലൂടെയും ഈ ഒരു നിർദ്ദിഷ്ട പാതയ്ക്ക് വേണ്ടി സർവേ നടത്തേണ്ടതുണ്ട്. അതായത് പാരിസ്ഥിതികമായ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, അതേപോലെ തന്നെ ജനവാസ മേഖലകൾ ഏറ്റവും അധികമുള്ള കേന്ദ്രങ്ങൾ, ഈ രണ്ട് ഇടങ്ങളിലൂടെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ സർവേ നടത്താനുള്ളത്. സ്വാഭാവികമായിട്ടും രണ്ട് തരത്തിലുള്ള പ്രതിഷേധം ഇവിടെ നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഒന്ന്, ഈ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള കോൾ മേഖലകളിലൂടെയുള്ള ഇത്തരം നിർമ്മാണം, അതിനെതിരെയുള്ളൊരു പ്രതിഷേധം. രണ്ടാമതായി ജനവാസ കേന്ദ്രങ്ങൾ, അതിലൂടെ സർവേ നടത്തുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായുള്ള പ്രതിഷേധങ്ങൾ, ഇത് രണ്ടും കണക്കാക്കുന്നുണ്ട്. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് ഈ തിരുനാവായയിലെ ഉണ്ടായ വലിയ ഒരു പ്രതിഷേധം ഒരുപക്ഷെ നമുക്ക് ഇന്ന് രാവിലെ ഇവിടെ കാണാനായിരിക്കില്ല. കാരണം ആദ്യ മണിക്കൂറുകളിൽ ഈ പറയുന്ന സ്ഥലത്താണ് സർവേ തുടങ്ങുന്നതെങ്കിൽ അവിടെ ജനവാസ കേന്ദ്രങ്ങൾ അല്പം കുറവാണ്. പക്ഷേ പോകെ പോകെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്തോറും ഇതിൻ്റെ ഒരു പ്രതിഷേധം ഉയരാൻ തന്നെയാണ് സാധ്യത. എന്താണെങ്കിലും പാപ്പിനിക്കാവ് അമ്പലത്തിന് അടുത്തുനിന്നായിരിക്കും സർവേ എന്ന സൂചനകൾ മാത്രമാണ് നമുക്കിപ്പോഴും ലഭിക്കുന്നത്. സമരസമിതിക്കാർ പറയുന്നത് എന്തൊക്കെയാണ്? ഗോപി, സമരസമിതി ഇവിടെ ശക്തമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇടപെടൽ നടത്തുന്നത്. രണ്ട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധേയമാണ്. തിരുനാവായ മലപ്പുറം ജില്ലയിലെ UDFന് മുസ്ലിം ലീഗിന് വലിയ ഒരു ഭൂരിപക്ഷമുള്ള ശക്തിയുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ തവനൂരിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം, തവനൂരും പൊന്നാനിയും ഒക്കെ ഇടതുപക്ഷത്തിൻ്റെ കുറേയും കൂടി മേധാവിത്വമുള്ള മേൽക്കൈയുള്ള മേഖലകളാണ്. അപ്പോൾ നമ്മൾ തിരൂരിലും തിരുനാവായയിലും കണ്ടത്ര ഒരു വലിയ പ്രതിഷേധമോ ശക്തമായിട്ടുള്ള ജനങ്ങളുടെ ഒരു സഞ്ചയമോ ഒന്നും ഒരുപക്ഷേ ഈ രണ്ട് മണ്ഡലങ്ങളിൽ കാണാനാകില്ല. കാരണം അതിൻ്റെ കാരണം നമുക്കറിയാം, ഇടതുപക്ഷത്തിൻ്റെ മേധാവിത്വമുള്ള സ്ഥലങ്ങളാണ് എന്നതുകൊണ്ട് തന്നെയാണ്. എങ്കിൽ പോലും ഇവിടെ സമരസമിതിയും കൃത്യമായ രീതിയിൽ തന്നെ പ്രതിരോധം തീർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അത് തിരുനാവായയിലും തിരൂരിലെയും അത്ര ശക്തമാകുമോ, അത്രയും ജനങ്ങളെ ഒരുമിപ്പിച്ചുള്ളതാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എങ്കിൽ പോലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രതിഷേധ പരിപാടികൾ, പ്രതിരോധ പരിപാടികളെല്ലാം തന്നെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു തരത്തിലും ഇത്തരത്തിലൊരു സർവേ നടത്താൻ അനുവദിക്കുകയില്ല. ജനവാസ കേന്ദ്രങ്ങൾ, ഒപ്പം തന്നെ പരിസ്ഥിതി പ്രാധാന്യമുള്ള കോൾപ്പാടങ്ങൾ, ഈ രണ്ടും സംരക്ഷിക്കാൻ തന്നെയാണ്, അല്ലെങ്കിൽ അവിടെയുള്ള സർവേയെ പ്രതിരോധിക്കാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. അനുമോദാണ് മലപ്പുറത്ത് വിവരങ്ങൾ നൽകിയത്. അനുമോദ് സൂചിപ്പിച്ച പോലെ തവനൂരാണ് ഇന്ന് ശ്രദ്ധാകേന്ദ്രമാകുന്നത്. ചട്ടാനിക്കരയിലേക്ക് വരാം. ഡാനിയാണ് ചേരുന്നത്. ഡാനി, അവിടെ ഇന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ഗോപി, ചോറ്റാനിക്കരയിൽ കഴിഞ്ഞ ദിവസം സർവേ നടന്ന സർവേ തടസ്സപ്പെട്ട സ്ഥലങ്ങളെന്ന് പറയുന്നത് ആ സ്ഥലത്താണ് നമ്മളുള്ളത്. ഇന്ന് സർവേ ഇവിടെ പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെയും ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല. 10 മണിയോടുകൂടി നടപടികളിലേക്ക് കടക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. സാധാരണ ഈ പോലീസിനെ അടക്കം, അതായത് സമീപ പ്രദേശങ്ങളിലെ അതായത് പോലീസ് സ്റ്റേഷനുകളടക്കം വിവരം അറിയിച്ചതിന് ശേഷമാണ് ഇവിടേക്ക്
എത്തുന്നത്. ഏതായാലും അതിനുള്ളൊരു സന്നാഹങ്ങൾ 10 മണിയോടെ ഉണ്ടാകും. ഈ വയലിൻ്റെ സമീപത്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെയും പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. ഇവിടെയിട്ട കല്ലുകൾ, അതിരടയാള കല്ലുകൾ അടക്കം പിഴുത മാറ്റിയിരുന്നു. സമീപ പ്രദേശത്തെ പുരയിടങ്ങളിലേക്ക് അടക്കം കല്ല് സ്ഥാപിക്കാനുള്ള നീക്കം വന്നപ്പോഴായിരുന്നു ശക്തമായ പ്രതിഷേധമുണ്ടാവുകയും കോൺഗ്രസ് UDFന്റെ നേതാക്കളടക്കം ഇവിടേക്ക് എത്തുകയും ഇത് പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തിരുന്നത്. ഇതിനെ തുടർന്ന് ഇന്നലെ ഈ സർവേ നടപടികൾ ഇന്നലത്തേക്ക് നിർത്തിവെച്ചിരുന്നു, മാറ്റിവെച്ചിരുന്നു. പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടി കണ്ടുകൊണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ ജില്ലാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു യോഗം ചേരുകയും എന്തു വന്നാലും ഈ സർവേ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളെ പ്രതിരോധിക്കുക, ഉപരോധിക്കുക തുടങ്ങിയ സമരപരിപാടികളിലേക്ക് നീങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം ഇതിൽ കേസിൽ അകപ്പെടുന്നവർക്ക് നിയമസഹായം നൽകുക, പ്രവർത്തകരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും അവർക്ക് നിയമസഹായം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നെല്ലാം തന്നെ പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. ഇതിനെ തൊട്ടടുത്ത ദിവസമാണ് ഇന്നിപ്പോൾ സർവേ നടപടികളുമായി മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കപ്പെടുന്നത്. ഇന്ന് 10 മണിയോടുകൂടി ഇവിടെ സജീവമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അത്തരമൊരു നീക്കങ്ങൾ ഉണ്ടായാൽ ശക്തമായിട്ട് തന്നെ പ്രതിഷേധിക്കാനും സമരത്തിലേക്ക് തന്നെ അത് ഉപരോധിച്ചുകൊണ്ട് സമരത്തിലേക്ക് പോകാനുമാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു ആഹ്വാനം. UDF നേതാക്കളടക്കം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പോലെ തന്നെ വലിയ വാക്കേറ്റവും ബഹളം അതിലെല്ലാം തന്നെ കലാശിക്കാൻ തന്നെയാണ് ആ ഒരു സംഘർഷ സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഇന്നലെ പൂർണ്ണമായും തന്നെ സർവേ നടപടികൾ തടസ്സപ്പെട്ടിരുന്നു. ഇന്ന് അത് പുനരാരംഭിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ നൽകിയ ഒരു പറഞ്ഞു വന്നിരുന്നത് ജനങ്ങളെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്നുള്ളൊരു നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത്. എത്രമാത്രം അത് പ്രായോഗികമാണ് എന്നത് കാര്യങ്ങൾ അറിയില്ല. കാരണം ഇതിനെ എതിർക്കുക അല്ലെങ്കിൽ ഈ ആശയക്കുഴപ്പങ്ങൾ പൂർണ്ണമായും നിലനിൽക്കുന്നു, അത് പരിഹരിച്ചിട്ട് മതി എന്ന നിലപാടിലാണ് സമരത്തിൽ പങ്കെടുക്കുന്നവരടക്കം നിലനിൽക്കുന്നത്, നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ എന്ത് എത്ര കണ്ട് സമവായങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് അടക്കം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ ബലാബലമായി മാറുന്നൊരവസ്ഥയിലേക്ക് തന്നെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സർവേ നടപടികളും അതിനെ എതിർക്കുന്നവരും തമ്മിലുള്ള വാക്കേറ്റങ്ങൾ അത് ഇന്നും തുടരാൻ തന്നെയാണ് സാധ്യത. ഗോപി യെസ്, ചോറ്റാനക്കരയിൽ നിന്നും ഡാനിയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ടേക്ക് പോവാം. വിനേഷിയായിരുന്നു. വിനേഷ, അവിടെയും അതിശക്തമായ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്നത്തെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, ഇവിടെയും സർവേ കല്ല് സ്ഥാപിക്കാൻ എത്തിയാൽ ശക്തമായി പ്രതിരോധിക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. ഇന്ന് കല്ലിടലിനെ സംബന്ധിച്ച് ഇതുവരെയും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. എന്തായാലും കല്ലിടൽ ഉണ്ടാവും വരും ദിവസങ്ങൾ എന്ന് മാത്രമാണ് ഇന്നലെ അറിയാൻ കഴിഞ്ഞത്. ഇന്ന് കേരളയിൽ അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും അവർ കൃത്യമായ ഒരു മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇന്ന് കല്ലിടൽ ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം ആയിട്ടില്ല. നാട്ടുകാർക്കും ഇന്ന് കല്ലിടുന്നത് സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല, ഇതുവരെയും ലഭിച്ചിട്ടില്ല. എന്തായാലും വലിയ പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കല്ലായി മേഖലയിൽ. കല്ലായിൽ 3.5-4 സെന്റ് ഉള്ള ഭൂമി ഒപ്പം തന്നെ വീടും ഉള്ള സ്ഥലങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സർവേ കല്ലുകൾ സ്ഥാപിക്കാൻ അധികാരികൾ എത്തിയത്. ഇത് ശക്തമായി പ്രതിരോധിക്കുകയായിരുന്നു നാട്ടുകാർ. ഇവിടെ ഉണ്ടായിരുന്ന കല്ലുകൾ പിഴുതെറിഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചു ആളുകൾ. ഇനി കല്ലുമായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തടയും, കല്ല് കൊണ്ടുവരുന്ന വാഹനം പിന്നീട് തടയുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഈ സർവേ കല്ലുമായി വരുന്ന വാഹനം തടയാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. ഇതിന് പൂർണ്ണ പിന്തുണയുമായി UDFഉം ഒപ്പം തന്നെ BJPയും ഉണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ്, വലിയ പോലീസ് സന്നാഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാകരുത് എന്നുള്ള രീതിയിലുള്ള ഒരു നിർദ്ദേശം മുകളിൽ നിന്ന് ലഭിച്ചതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾ പരമാവധി ആളുകൾ പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ പരിഹരിക്കാൻ തന്നെയാണ് പോലീസ് നോക്കുന്നത്. എന്തായാലും തഹസിൽദാരെയും മറ്റും കഴിഞ്ഞ ദിവസം ആളുകൾ വളഞ്ഞു വെച്ചിരുന്നു. പോലീസ് ബലം പ്രയോഗിച്ചാണ് ഇവരെ അവിടുന്ന് മോചിപ്പിച്ചത്. എന്തായാലും അത്തരത്തിൽ ഉദ്യോഗസ്ഥരെ ഇനിയും തടയും വളഞ്ഞു വെക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് നാട്ടുകാരുടെയും ഒപ്പം തന്നെ ഈ സിൽവർ ലൈൻ വിരുദ്ധ സമിതിയുടെയും തീരുമാനം. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ഒരു കരുതൽ സേനയെ ഉണ്ടാക്കിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ എവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ കരുതൽ സേന അവിടെ എത്തും. ആളുകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്ലിടുന്നത് തടയുകയും ഒപ്പം തന്നെ ഇത് പ്രതിരോധിക്കാനുമാണ് ഈ സംഘത്തിന്റെ തീരുമാനം. കൂടാതെ BJP 3 ദിവസത്തെ പദയാത്ര ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. ഈ സിൽവർ ലൈൻ വരുന്ന മേഖലയിൽ, പ്രത്യേകിച്ച് തീരദേശ മേഖലയിലുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടും അവിടെ ക്യാമ്പയിനും മറ്റും നടത്താനാണ് BJPയുടെ തീരുമാനം. ഇത് മറ്റന്നാൾ വരെ BJP തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത്.
എന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് കൃത്യമായി ഇവർക്ക് ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അധികാരികൾക്ക്, നാട്ടുകാരെ. അതുകൊണ്ട് തന്നെ കല്ലുമായി വന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് രേഖകളോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ ഒരു മുന്നറിയിപ്പോ ഇല്ലാതെയാണ് ഈ കേരയിൽ അധികൃതർ പിന്നെ പറമ്പുകളിലും മറ്റും കല്ല് സ്ഥാപിക്കാൻ എത്തുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് കല്ലായി പോലുള്ള ജനവാസ കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കല്ലിടാൻ എത്തിയത്. ഇത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് അവർ തിരിച്ചു പോവുകയായിരുന്നു. കല്ല് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ സ്ഥാപിച്ച കല്ലുകൾ നാട്ടുകാർ പിഴുതെറിയുകയും ചെയ്തു. ഇനിയും കല്ലുമായി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തമായി പ്രതിരോധിക്കാൻ തന്നെയാണ് തീരുമാനം. ഗോപികൃഷ്ണൻ.